നമസ്തേ. വേദപുഷ്പത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് വാസ്തുഷ്പതി സൂക്തമാണ്. അഥർവവേദത്തിലുള്ള വാസ്തുഷ്പതി സൂക്തം. ഇത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബിൽ വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. പ്രത്യേകിച്ചും അഥർവവേദം കേരളത്തിലെ ബ്രാഹ്മണർ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ അഥർവവേദ സൂക്തം പ്രായേണ കേരളത്തിൽ മലയാളത്തിൽ പ്രസിദ്ധമല്ല. അതുകൊണ്ട് വാസ്തുഷ്പതി സൂക്തം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്തമാണ്. നമ്മുടെ വീടുകളിലുള്ള ജീവിതം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന അതിമനോഹരമായ 9 മന്ത്രങ്ങളുള്ള ഒരു സൂക്തമാണിത്. ഈ സൂക്തം അഥർവവേദത്തിൽ 3 കാണ്ഡത്തിൽ 12 സൂക്തമായിട്ടാണ് വരുന്നത്. നമുക്ക് 1 മന്ത്രത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. നോക്കൂ, വാസ്തുഷ്പതി സൂക്തത്തിൽ എൻ്റെ വളരെ ഗഹനമായ പഠനം ആവശ്യമുള്ള ഒരു സൂക്തം തന്നെയാണ്. പക്ഷേ ആ സൂക്തം ഇവിടെ ഇപ്പോൾ അതിൻ്റെ പദാർത്ഥം മാത്രം ഇങ്ങനെ പദം മുറിച്ച് പഠിപ്പിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ എൻ്റെ മെയിലിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. ഇപ്പോൾ വാട്സപ്പും ചെയ്യാനുള്ള സൗകര്യം അതിൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിൽ ബന്ധപ്പെട്ടാൽ ഞാനോ അല്ലെങ്കിൽ എൻ്റെ ടീമിലുള്ള ആരെങ്കിലുമോ അതിനോട് പ്രതികരിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമുക്കിന്ന് വാസ്തുഷ്പതി സൂക്തത്തിലെ 1 മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. 1 മന്ത്രത്തിൻ്റെ ഋഷി ബ്രഹ്മയാണ്. ബ്രഹ്മ ഋഷി തൃഷ്ടുപ്ഛന്ദ വാസ്തുഷ്പതിഹി ശാലാ ച ദേവത. ദേവത ആരാണ്? വാസ്തുഷ്പതിഹി ശാലാ ച ഋഷി ബ്രഹ്മ ആണ്. തൃഷ്ടുപ്ഛന്ദസാണ്. വാസ്തുഷ്പതിഹി ശാലാ ച എന്ന ദേവത. അപ്പോൾ വാസ്തുഷ്പതിയും ശാലയും ഒക്കെ അതിൻ്റെ ദേവതകളാണ്. ഇനി നമുക്ക് ഈ മന്ത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കാം എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് എന്ന് നോക്കാം. ഓം ഇഹേവ ധ്രുവാം നി മിനോമി ശാലാം ക്ഷേമേ തിഷ്ഠാതി ഘൃതമുക്ഷമാണ താം ത്വാ ശാലേ സർവവീരാഹ സുവീരാ അരിഷ്ടവീരാ ഉപസഞ്ചരേമാം. ഓം ഇഹേവ ധ്രുവാം നി മിനോമി ശാലാം ക്ഷേമേ തിഷ്ഠാതി ഘൃതമുക്ഷമാണ താം ത്വാ ശാലേ സർവവീരാ സുവീരാ അരിഷ്ടവീരാ ഉപസഞ്ചരേമാ. ഒരിക്കൽ കൂടി ചൊല്ലാം. ഓം ഇഹൈവ ധ്രുവാം നി മിനോമി ശാലാം ക്ഷേമേ തിഷ്ഠാതി ഘൃതമുക്ഷമാണ താം ത്വാ ശാലേ സർവവീരാ സുവീരാ അരിഷ്ടവീരാ ഉപസഞ്ചരേമാ. ഇതാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്ന പഠിക്കാൻ ഉപയോഗിക്കുന്ന മന്ത്രം. അപ്പം ആ മന്ത്രത്തിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് അതിൻ്റെ അർത്ഥങ്ങളെന്ന് നമുക്ക് പദം മുറിച്ച് പദച്ഛേദം ചെയ്ത് നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇതാണ് പ്രാചീനമായ ഒരു രീതി. ആ രീതി അനുസരിച്ച് ഇഹ ഏവ ഇവിടെ തന്നെ. ഇഹ ഏവ ഇവിടെ തന്നെ. ഇഹ ഏവ ഇവിടെ തന്നെ. ധ്രുവാം ശാലാം ഈ ദൃഢമായ ശാലയെ ഗൃഹത്തെ. ധ്രുവാം ശാലാം ഈ ദൃഢമായ ശാലയെ അഥവാ ഗൃഹത്തെ. ധ്രുവാം ശാലാം ഈ ദൃഢമായ ശാലയെ അഥവാ ഗൃഹത്തെ നിമിനോമി ഞാൻ നിർമ്മിച്ചിടുന്നു ഇഹ ഏവ ഇവിടെ തന്നെ. ധ്രുവാം ശാലാം ഈ ദൃഢമായ ശാലയെ അഥവാ വീടിനെ. നിമിനോമി ഞാൻ നിർമ്മിച്ചിടുന്നു. ഈ ഗൃഹം ഘൃതം
ഘൃതം, നെയ്യ് തുടങ്ങിയ പവിത്രതയെയും പ്രദീപ്തിയെയും നൽകിടുന്ന പദാർത്ഥങ്ങളെ, നെയ്യ് തുടങ്ങിയ പവിത്രതയും പ്രദീപ്തിയും നൽകിടുന്ന പദാർത്ഥങ്ങളെ, നെയ്യ് തുടങ്ങിയ പവിത്രതയും പ്രദീപ്തിയും നൽകിടുന്ന പദാർത്ഥങ്ങളെ ഉക്ഷമാണ ചൊരിയുന്നതായിക്കൊണ്ട് ക്ഷേമേ തിഷ്ഠാതി ക്ഷേമത്തിൽ നിലകൊള്ളട്ടെ ശാലേ വീടിനോട് പറയാണ്, അല്ലയോ ശാലേ ഗൃഹമേ, അല്ലയോ വീടേ ശാലേ ഗൃഹമേ, തം ത്വാ അങ്ങനെയുള്ള നിന്നിൽ സർവവീരാഹ വീരന്മാരായ ഞങ്ങളേവരും സുവീരാഹ ഉത്തമവീരന്മാരും അരിഷ്ടവീരാഹ അരോഗദൃഢഗാത്രരായ വീരന്മാരുമായിക്കൊണ്ട് ഉപസഞ്ചരേമ പ്രവേശിക്കട്ടെ എന്നർത്ഥം. നോക്കൂ, എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത്? ഈ മന്ത്രം പറഞ്ഞിരിക്കുന്ന അത് ഞാൻ ഒരിക്കൽ കൂടി ആ മന്ത്രം ചൊല്ലാം, അതിൻ്റെ അർത്ഥവും പറയാം. ഓം ഇഹേവ ധ്രുവാം നിമിനോമി ശാലാം ക്ഷേമേ തിഷ്ഠാതി ഘൃതമുക്ഷമാണാം താം ത്വാ ശാലേ സർവവീരാഹ സുവീരാ അരിഷ്ടവീരാ ഉപസഞ്ചരേമാം. എന്താണ് ഇവിടെ പറയുന്നത്? ഇഹ ഏവ, ഇവിടെ തന്നെ ധ്രുവാം ശാലാം, ഈ ദൃഢമായ ശാലയെ, ഗൃഹത്തെ, വീടിനെ, നിമിനോമി, ഞാൻ നിർമ്മിച്ചിടുകയാണ്. അതായത് ഈ ഇവിടെ ഞാൻ എൻ്റെ വീട് നിർമ്മിക്കുകയാണ്. ഈ വീട്, ഈ ഗൃഹം, എൻ്റെ ഈ വീട്, ഘൃതം, നെയ്യ്, നെയ്യെന്ന് പറഞ്ഞാൽ അവിടെ കേവലം നെയ്യെന്ന് മാത്രം അർത്ഥമെടുക്കണ്ട, വീട്ടിനുള്ളിൽ പവിത്രത കൊണ്ടുവരാൻ, ശുദ്ധീകരണം കൊണ്ടുവരാൻ ഘൃതത്തിന് കഴിയും, നെയ്ക്ക് കഴിയും. അത് ഹോമം ചെയ്യുമ്പോഴൊക്കെ അതുകൊണ്ടാണ് പവിത്രീകരിക്കുന്നതിനുള്ള ശക്തി ഘൃതത്തിനുണ്ട് എന്ന് പറയും. ഘൃതം എന്ന് പറഞ്ഞാൽ സർപ്പി എന്ന് പറഞ്ഞാലും ഘൃതമാണ്, നെയ്യാണ്. അപ്പം ഇവിടെ നെയ്യ് തുടങ്ങിയ പവിത്രതയെയും പ്രദീപ്തിയെയും നൽകിയിടുന്ന പദാർത്ഥങ്ങൾ എല്ലാം വേണം. നമ്മളെ വീട്ടിൽ നെയ്യ് എന്ന് പറയുമ്പോൾ പവിത്രത നൽകുന്ന, പ്രകാശം നൽകുന്ന, നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായ പദാർത്ഥങ്ങളുള്ള വീടായിരിക്കണം. ഉക്ഷമാണ, അത് ചൊരിയുന്നതായിക്കൊണ്ട് ക്ഷേമേ തിഷ്ഠാതി, ക്ഷേമത്തിൽ നിലകൊള്ളട്ടെ എൻ്റെ വീട്. ശാലേ, അല്ലയോ വീടേ, ഗൃഹമേ, ആ വീടിനോട് പറയുകയാണ്. കാരണം നോക്കൂ, നമ്മൾ ഈ വീടിനെ ഒരു ജഡപദാർത്ഥമായി മാറ്റി നിർത്തുകയല്ല, ആ വീട് ചൈതന്യമുള്ള എന്നെപ്പോലെ തന്നെ ഒരാളാണ് എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഹാർമണിയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവിലാണ് പറയുന്നത്. ശാലേ വീടേ തം ത്വാ, അങ്ങനെയുള്ള നിന്നിൽ, ഇങ്ങനെയൊക്കെ എല്ലാവിധത്തിലുള്ള ദീപ്തിയും നൽകുന്ന പദാർത്ഥങ്ങളുള്ള, അതിൻ്റെ ക്ഷേമങ്ങളൊക്കെ ചൊരിഞ്ഞു നൽകുന്ന, അല്ലയോ വീടേ,
അങ്ങനെയുള്ള നിന്നിൽ സർവവീരാഹ, വീരന്മാരായ ഞങ്ങളേവരും. ഇപ്പം വീട്ടിലുള്ളവരൊക്കെ വീരന്മാരാണ്, നല്ല കഴിവുള്ളവരാണ്. സുവീരന്മാരായ ഞങ്ങളേവരെയും, സുവീരാഹ ഉത്തമ വീരന്മാരും, അരിഷ്ടവീരാഹ ആരോഗ്യദൃഢഗാത്രരായ വീരന്മാരുമായി കൊണ്ട് ഉപസഞ്ചരേമ, പ്രവേശിച്ചു കൊള്ളട്ടെ ഈ വീട്ടിലേക്ക്, ഞങ്ങൾ ഇവരെല്ലാം കൊണ്ട് പ്രവേശിക്കട്ടെ എന്ന് പറയുമ്പോൾ, ആ വീട്ടിലകത്ത് എന്തൊക്കെ വേണമെന്നാ പറയുന്നത്? വീരന്മാരായുള്ളവരായിരിക്കണം, ഉത്തമ വീരന്മാരായിട്ടുള്ളവരായിരിക്കണം, ആരോഗ്യദൃഢഗാത്രരായിട്ടുള്ള ആളുകളായിരിക്കണം, അങ്ങനെയായിരിക്കണം എൻ്റെ വീട് എന്ന വീടിനെ കുറിച്ചുള്ള ഒരു സങ്കല്പമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. കൂടുതൽ പഠിക്കാൻ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുക. എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പറിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം ഇനി നിങ്ങൾക്ക് മെയിൽ ചെയ്യാം, തീർച്ചയായും ഞാനതിന് മറുപടി തരുന്നതാണ്. എല്ലാവർക്കും ഈ ഇന്നത്തെ ഈ വേദപുഷ്പോടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം. ഒരിക്കൽ കൂടി നമസ്തേ.